നമസ്കാരം. ശബരിമല പ്രക്ഷോഭത്തിന്റെ തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് ഭൂസമരം ഏറ്റെടുക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ. ഹിന്ദു ഐക്യവേദിയാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നത്. കുമ്മനം രാജശേഖരനായിരിക്കും സമരത്തിന്റെ പ്രധാനപ്പെട്ട നായകൻ എന്ന രീതിയിൽ ഇപ്പോൾ അറിയപ്പെടുക. കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് തന്നെ പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടുള്ള സർക്കാർ ഭൂമികൾ തിരിച്ച് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സമരമാണ് ഭൂസമരത്തിനാണ് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് ഇത്തരത്തിൽ പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടുള്ള ഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വിതരണം ചെയ്യണം എന്നും ഒപ്പം തന്നെ കൃഷി ആവശ്യത്തിന് വേണ്ടി താൽക്കാലികമായി വളരെ കുറഞ്ഞ കാലത്തുള്ള പാട്ടങ്ങൾക്കായി നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക സംരക്ഷണ സമിതിയെ തന്നെ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതൃത്വം നൽകിക്കൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നു. ഭൂ അവകാശ സംരക്ഷണ സമിതി എന്ന പേരിലാണ് ആ സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ജൂൺ 24 എരുമേലി റോട്ടറി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സമരപ്രഖ്യാപന കൺവെൻഷൻ നടക്കും. കുമ്മനം രാജശേഖരൻ തന്നെയായിരിക്കും ഈ ഒരു സമരത്തിൻ്റെ നേതാവായി അറിയപ്പെടുക. പ്രധാനമായിട്ടും മുമ്പ് ആറന്മുളയിൽ വിമാനത്താവളത്തിന് എതിരായിട്ടുള്ള സമരം നടന്നിരുന്നു. ആ സമരത്തിൻ്റെ നായകരായ രീതിയിലും കുമ്മനം രാജശേഖരനെ തന്നെയാണ് അവരോധിക്കപ്പെട്ടത്. ഇതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് വീണ്ടും ഒരു ഭൂസമരം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് സംഘപരിവാർ എത്തുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് ശബരിമല വിമാനത്താവളം നിർമ്മിക്കുവാൻ സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് ഈ ഇത്തരത്തിൽ സംഘപരിവാർ സംഘടനയായിട്ടുള്ള ഹിന്ദു ഐക്യവേദി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏകോപന ചുമതല BJP ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ ഇതിന് പിന്നാലെ അണിനിരക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ശബരിമല വിമാനത്താവളം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂരഹിതർക്ക് വിട്ടുകൊടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം പ്രധാനമായിട്ടും ആരംഭിക്കുന്നത്. ജൂൺ 24 സമരപ്രഖ്യാപന കൺവെൻഷൻ നടക്കും. ഇതിൻ്റെ പോസ്റ്റർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകം തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നേരത്തെ ഹൈക്കോടതിയിലും ഒപ്പം തന്നെ നിയമസഭയിലും മന്ത്രിമാർ നൽകിയിട്ടുള്ള വിവരങ്ങൾ പ്രകാരം നിരവധി ഏക്കർ പാട്ടഭൂമി ഇപ്പോഴും സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കാനുണ്ട്. പാട്ട കാലാവധി കഴിഞ്ഞിട്ട് സർക്കാരിലേക്ക് സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കാനുണ്ട്. ഇത്തരത്തിൽ ചെറുവള്ളി എസ്റ്റേറ്റ് ഹാരിസൺ ഭൂമി അടക്കമുള്ള ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ അടക്കമുള്ള ഭൂമികൾ നിരവധിയായും ഇപ്പോഴും അത് സർക്കാരിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള അത്തരത്തിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇപ്പോഴുമുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട്. ആ ഭൂമികളെല്ലാം തന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് അത് പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് കൊടുക്കുക, ഒപ്പം തന്നെ അത് കൃഷി ആവശ്യങ്ങൾക്കായി ചെറിയ രീതിയിലുള്ള പാട്ട കാലാവധിയിൽ അത് കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ തന്നെയാണ് ഭൂസംരക്ഷണ സമിതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഭൂ അവകാശ സംരക്ഷണ സമിതി എന്നുള്ള സംഘടനയ്ക്കാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. ആ സംഘടനയുടെ തലപ്പത്ത് ഹിന്ദു ഐക്യവേദിയുടെ മുൻ നേതാവും ഒപ്പം തന്നെ മിസോറാം മുൻ ഗവർണറൊക്കെ ആയിരുന്ന കുമ്മനം രാജശേഖരനായിരിക്കും ഈ സമരത്തിന് നേതൃത്വം നൽകുക. അങ്ങനെ ശബരിമല സമരത്തിന് ശേഷം സംഘപരിവാർ മറ്റൊരു പ്രധാനപ്പെട്ട സമരത്തിനും കൂടി ഇപ്പോൾ നേതൃത്വം നൽകാൻ വേണ്ടി പോകുകയാണ്.